ഇടുക്കി നാരകക്കാനത്ത് വീട്ടമ്മയെ തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം ജീവനോടെ കത്തിച്ച് കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായി. അയൽവാസിയായ സജി എന്ന് വിളിക്കുന്ന വെട്ടിയാങ്കൽ തോമസ് വർഗീസാണ് പിടിയിലായത്. ചിന്നമ്മ ആന്റണിയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച വൈകിട്ടാണ് ചിന്നമ്മ ആന്റണിയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവ ദിവസം ഉച്ചയ്ക്ക് ശേഷം അയൽവാസിയായ സജി എന്ന് വിളിക്കുന്ന തോമസ് വർഗീസ് ചിന്നമ്മയുടെ വീട്ടിലെത്തി. ഈ സമയം ചിന്നമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിന് പുറത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന ചിന്നമ്മ തോമസിനെ കണ്ട് അടുക്കളയിലെത്തിയപ്പോൾ ഇയാൾ വെള്ളം ആവശ്യപ്പെട്ടു. വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയി ചിന്നമ്മയുടെ പിറകെ എത്തിയ തോമസ് ഇവരെ ആക്രമിച്ചു. ആദ്യം ഒരു വാക്കത്തി വെച്ചാണ് വെട്ടിയത്. വാക്കത്തിയോടൊപ്പം ഒരു കൊരണ്ടിപ്പലകയുണ്ടായിരുന്നു, അത് വെച്ച് തലക്കടിച്ച് തല പൊട്ടിച്ചിട്ടുണ്ട്. അയാൾ അങ്ങനെയാണ് ബോധം കെട്ട് താഴെ വീഴുന്നത്. താഴെ വീണ് കഴിഞ്ഞിട്ടാണ് അയാളുടെ അടുത്ത് നിന്ന് വളയും മാലയും ഊരിയെടുക്കുന്നത്. അത് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് ഇയാൾ നേരത്തെ ഗ്യാസ് റിപ്പയർ വർക്ക് കട നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് അയാൾക്ക് എങ്ങനെ വേണം ഗ്യാസ് ഇത് കത്തിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായ ഒരു നോളജും അറിവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്യാസ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു ചെറിയ രീതിയിലാണ് ഗ്യാസ് തുറന്ന് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇത് വെച്ചിരിക്കുന്നത്. സാധാരണ ഗ്യാസ് നമ്മൾ വീടുകളിൽ ഫുള്ള് ഓപ്പൺ ചെയ്യണം. ഇത് കുറച്ച് ഓപ്പൺ ചെയ്ത് ഗ്യാസിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരാളാണ് വന്നിരിക്കുന്നത്. തുടർന്ന് ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന രണ്ട് വളകളും മാലയും മോഷ്ടിച്ചു. സംഭവ ദിവസവും പിറ്റേന്നും ഇയാൾ വീട്ടിലെത്തി. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോൾ സ്ഥലമിടുകയായിരുന്നു. ആഭരണങ്ങൾ പണയം വെച്ച് 1.5 ലക്ഷം രൂപ വാങ്ങി. കമ്പത്ത് നിന്നാണ് കട്ടപ്പന DYSP എ നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. സാഹചര്യ തെളിവുകൾക്കൊപ്പം തെളിവ് നശിപ്പിക്കാൻ തോമസ് നടത്തിയ ശ്രമങ്ങൾ അന്വേഷണത്തിൽ നിർണായകമായി. സമീപത്തുള്ള ചില സ്ത്രീകൾ ഇയാൾ മോശമായി പെരുമാറിയതായി പോലീസിനോട് പറഞ്ഞിരുന്നു. പല സ്ഥലത്തും ഇയാൾ ഹോം നഴ്സായും ജോലി ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട ചിന്നമ്മയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോലീസിന് സംശയമുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യലിൽ പ്രതി ഇത് സമ്മതിച്ചിട്ടില്ല. ചിന്നമ്മ കരയാൻ ശ്രമിച്ചപ്പോൾ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായ്ക്കുള്ളിൽ കൈകടത്തി നാക്ക് പുറത്തേക്ക് വലിച്ചു പിടിച്ചതായും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടി. മുമ്പ് ചെറിയ മോഷണങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.